പെട്ടെന്ന് മനുഷ്യൻ ജോലിക്ക് പോവാനായിട്ട് നേരം വഴിയല്ലോ. എന്റെ മോനെ പെട്ടെന്ന് പോട്ടെ, മനുഷ്യൻ അങ്ങനെ കാലിനും വയ്യ. അയ്യോ, അതെ, അയാളിതേ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഓക്കെ, അയാളൊന്ന് നേരം വൈകുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. ഇയാള് പുറത്തും പോകുന്നില്ല, മനുഷ്യൻ ഇവിടെ നിന്ന് 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 മടുത്ത്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കോഴി വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. ഈ അപ്പുറത്തെ വീട്ടിലെ കോഴി നേരെ ഇങ്ങോട്ട് ചാടി പറന്ന് വരും. അങ്ങോട്ട് ഇവിടെ ഒക്കെ മൊത്തം നാട്ടിച്ച് അങ്ങ് അപ്പിയിട്ട് പോകും. മനുഷ്യനാണെങ്കിൽ ഇപ്പൊ ഇവിടെ തുടക്കലും ക്ലീൻ ആക്കലും ഉള്ള പണി. തുടച്ച് തുടച്ച് മടുത്ത് ഡെയിലി നമുക്കൊരു കോഴിയുടെ വില പിടിച്ചു കഴിഞ്ഞാണ്ടല്ല, നമുക്ക് ഫ്രാങ്ക്ലിയും പായ വരുമ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് അങ്ങ് സെറ്റാക്കാം. അതേടെ ഒരു കോഴിയുടെ തലയല്ലേ, ഒന്നല്ല രണ്ട് കോഴിയുടെ തലയല്ലേ കാണുന്നത്. ഇങ്ങേര് പിന്നെയും കോഴിനെ മേടിച്ച. ഓ, ഞാനങ്ങ് പോയിട്ട് രണ്ട് കല്ലൊക്കെ എടുത്ത് അങ്ങ് എറിഞ്ഞിട്ടൊക്കെ ആ കോഴിനെ അങ്ങനെ പിടിച്ചോണ്ടിരാം. എന്നിട്ട് വേണം അവിടുത്തെ പപ്പും മൂടൊക്കെ കളഞ്ഞിട്ട് കോഴി ബിരിയാണി ചേക്കാൻ. ഇനി മേലെ അയാൾ കോഴിനെ മേടിക്കരുത് വീട്ടില് അല്ലേ. ഇന്ന് വേണം ഈ കല്ലെടുത്ത് അവിടെ തലവണ്ടിക്ക് എറിയാനായിട്ട്. എന്തു പറ്റി സാറേ? മോനെ രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. ആ, നിങ്ങക്ക് ഇവിടെ പറഞ്ഞാ മതിയല്ല. രാവിലെ ഉച്ചക്ക് ഉച്ചയൊക്കെ ഞാൻ വേണം ഫുഡ് ഉണ്ടാക്കി കുക്ക് ചെയ്ത് നിങ്ങക്ക് കൊണ്ടു തരാനായിട്ട്. ഓ, നിങ്ങക്ക് ഇവിടെ ചുമ്മാ കണ്ണും പിടിച്ച് നിന്നാ മതിയല്ല. മോനെ വിശന്നിട്ട് വയ്യ മോനെ, ഒന്ന് വേഗം ഫുഡ് ഉണ്ടാക്കി കേട്ടോ. ആഹാ, ഉണ്ടാക്കിത്തരാം. നിനക്കൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം. നിനക്കൊക്കെ ഒരു ദിവസം ഞാൻ വിഷം കലക്കി തരും. പോലീസായതിനു ശേഷം മൊത്തം ഇവിടെ സെക്യൂരിറ്റികളും ആൾക്കാരും ആണ്. ഞാൻ വിചാരിച്ച സെക്യൂരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാല് വിഷയാകും, അടിപൊളിയാകുന്നു. എന്ത് കാര്യം, ഇവരിവിടെ ഗണ്ണും പിടിച്ച് നിൽക്കും. ഇവരൊക്കെ ഇവരുടെ തുണി അലക്കണം, ഫുഡ് ഉണ്ടാക്കണം. പണിത്ത് മനുഷ്യര്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുത്തെ കോഴീനെ അങ്ങ് പിടിക്കാം. ഇന്നലെ ഞാൻ ഒരു 3 കോഴിയുടെ പിടിച്ച്, അങ്ങനെ കോഴി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഒന്നും 2 കോഴി. ഓ, ഇന്ന് ഈ 2 കോഴിനെ പിടിക്കണം. അയ്യാൾ ഇനി ജന്മത്തി കോഴീനെ മേടിക്കരുത്. എടാ, ഇതിപ്പോ എത്ര കോഴിയാ? 1, 2, 3, 4, 5, 6, 7 കോഴി. അപ്പൊ 7 ദിവസം ചിക്കൻ ബിരിയാണി. അത് പൊളിച്ച് നമുക്ക് ഇന്ന് ഈ കോഴിനെ അങ്ങ് എറിയാം. ഓക്കെ, ചാവട കോഴി. ചാവുന്നില്ലല്ലടാ ഈ കോഴി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് അതായത് സ്നോ ബോൾ ആയിരുന്ന നമ്മളതിന് കല്ലുമില്ല ഒന്നുമില്ല. ചാവട അങ്ങോട്ട്, ചാവട. ഓക്കെ, ഒരു കോഴി ചത്തിട്ടുണ്ട്. ഈ കോഴിനെ നമുക്ക് അങ്ങ് എടുത്ത് നേരെ കൊണ്ടുപോയി പപ്പും മൂടെ കാതിട്ട് ബിരിയാണി വെക്കാം. ഈ കോഴിനെ കൊണ്ട് വേണം ബിരിയാണി വെക്കാനായിട്ട്. എന്റെ ആളിയാ, അയാ മാമ വരുന്നതിനാട്ടി മുമ്പ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചാടി പോട്ടെ. എന്റെ മോനെ, അങ്ങനെ അയാൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും നമ്മളെ. അയാളൊരു CCTV ക്യാമറ ഇല്ലാത്ത ഒരു വയസ്സിലാണ്, CCTV ക്യാമറ ഇല്ലാത്ത ഒരു മണ്ടനാണ് കേട്ടോ. എനിക്കുള്ളോടിയാണ്. നിങ്ങക്ക് കാണാലോ ഹോട്ടലിൽ നിന്ന് വല്ല ഓർഡർ ചെയ്ത് കഴിച്ച. ഇതെന്താണ് ചിഞ്ചാനോടെ പണി ചെയ്യുന്നത്? എടാ ചിഞ്ചാന്, ഇതെന്തോ നിന്റെ നീ ട്രെയിനിലെ എന്ത് ചെയ്യാണ്? എടാ പിഞ്ചാൻ, ഞാനാണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ അങ്ങ് ട്രെയിനൊക്കെ തുടച്ച് ക്ലീൻ ആക്കുവാണ്. എടാ, ഇത് എത്ര നാളാണ് ഫ്രാങ്ക്ലിയുമായി നമുക്ക് RC ട്രെയിൻ മേടിച്ചു തന്നിട്ട് ചുമ്മാ ഇരിക്കല്ലേ വീട്ടില്. എടാ, അത് ശരിയാണ്. എടാ പിഞ്ചാന്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഫ്രാങ്ക്ലിൻ ബായുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ RC ഒരു ഇത് റേസ് നമുക്ക് റെഡി ആക്കിയാലോ. ആ സത്യടാ ശിഞ്ചാനെ, സത്യം അത് കൊള്ളാലോ. നമുക്ക് RC ഒരു, എടാ ശിഞ്ചാന നീ ഒരു കാര്യം ചെയ്, ഫ്രാങ്ക്ലിൻ ബായിനെ വിളിച്ചിട്ട് പറ RC നമുക്ക് ഒരു റേസ് നടത്താന്ന്. ഞാന് നീ ഫ്രാങ്ക്ലിൻ ബായ് കൊറേ നാളായി നമ്മൾ അങ്ങനത്തെ റേസ് ഒക്കെ നടത്തിയിട്ട്. എടാ ഞാൻ പറയാടാ, ഞാൻ പറയും, ഞാനിത് ക്ലീൻ ആക്കട്ടെ. ഓക്കെ, എടാ ഞാൻ അപ്പത്തിനും പോയിട്ട് കോഴിയൊക്കെ പൊരിച്ചിട്ട് ചിക്കൻ KFC ഉണ്ടാക്കിട്ട് തരാം. ഞാനെ പിഞ്ചാനെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, എനിക്കാണ് വിശന്നിട്ട് വയ്യ. KFC എനിക്ക് ഉണ്ടാക്കി തരുമോ? ഇല്ല, പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചാ മതി KFC ഒക്കെ. എടാ നമ്മുടെ RC ട്രെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഫ്രാങ്ക്ലിമാരുടെ ഇപ്പുറത്തുണ്ട്, എന്റെ ഇപ്പുറത്തുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം. അതിന് മുമ്പായിട്ട് ഈ കോഴീനെ ഞാനൊന്ന് മുക്കി വെക്കട്ടെ. ആദ്യം കഴുകണ്ടേ കോഴീനെ?
ഓൾറൈറ്റ്, അങ്ങനെ നമുക്ക് എന്തായാലും കോഴിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് അതിന് ചൂടായെന്ന് പറയുന്ന ചട്ടിയൊക്കെ ഓക്കെ, ഓൾമോസ്റ്റ് ചൂടായിട്ട് വരുന്നുണ്ട്. ഇത് ചൂടായിട്ട് വേണം കോഴിനെ അങ്ങ് വെടിക്കണ്ട മുക്കി പൊരിക്കാനായിട്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ടൈം എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ കളിച്ചായിരുന്നു. ഡോറിമോന്, ഹൾക്ക്, മൈക്കിളൊക്കെ, മാമനൊക്കെ വന്നിട്ട്. അപ്പൊ എല്ലാരും ചാനലൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വീട് അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണണം. അടിപൊളി മാച്ചായിരുന്നു. നമ്മള് എട്ട് കളിക്ക് പൊട്ടിയ മാച്ച്, ഫുൾ കോമഡി ആയിരുന്നു. എന്റെ മോനെ, അപ്പൊ എന്തായാലും അടുത്ത് അതിന്റെ പാർട്ട് ടു മാച്ചും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഷിൻജാനെ അടുത്ത് പറയട്ടെ, എടാ ഷിൻജാനെ നമുക്കിന്ന് ഒരു കളി ക്രിക്കറ്റ് മാച്ച് കളിച്ചാലോ. എടാ പിഞ്ചാനെ, നീ എടാ പറഞ്ഞത് നാണസി റേസും കാര്യങ്ങളൊക്കെ നടത്താൻ നീ ട്രെയിൻ വെച്ചിട്ട്, അതിന് മുമ്പ് ഞാൻ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കട്ടെ കൊണ്ടുപോവാനായിട്ട്. ആ ഓക്കെ, നീ എന്നാലേ തുടച്ച് ക്ലീൻ ആക്കിട്ടോ. അവിടെ ഞാൻ പോയിട്ട് ബിരിയാണി വെക്കാതെ കൂലി പിടിക്കാതെ കുറച്ച് ടൈം പിടിക്കണം, എണ്ണ ചൂടായി വരുന്നതേ ഉള്ളു. അത് വേറെ ഞാൻ ക്രിക്കറ്റ് മാച്ച് പോയി കളിച്ചിട്ട് വരാം. ആടാ പിഞ്ചാന, നീ ക്രിക്കറ്റ് മാച്ച് പഠിച്ച് സെറ്റ് ആവടാ, എന്നിട്ട് വേണം നമുക്ക് ജയിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് എന്നിട്ട് വേണം ജയിക്കാൻ വേണ്ടോ. നമുക്ക് എന്തായാലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ബാ, ഇവിടെ ഒരു ഗെയിം കളിക്കാൻ മിഷേ മേടിച്ചു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ക്രിക്കറ്റ് അങ്ങ് കളിക്കാം കുറച്ച് നേരത്തേക്ക്. അപ്പത്തേന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആകും. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെ നമ്മള് ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്ന നമുക്ക് സ്റ്റാർട്ട് മാറ്റി. സ്റ്റാർട്ട് മാച്ച് വൺ മാച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ മാച്ച് ജയിക്കണം. നമുക്കിപ്പോ യു ഹാവ് 12 ബോൾസ് ആൻഡ് 2 വിക്കറ്റ്. 2 വിക്കറ്റ് കൊണ്ട് നമുക്ക് 12 ബോൾസ് അവരെറിയും. അതിൽ നമ്മൾ 24 റൺസ് എടുക്കണം. ഓ, ഇതൊക്കെ സിമ്പിൾ. രണ്ടു വട്ടം നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടാ. ഓക്കെ, എറിയടാ ബോള്. ബോള് ഇന്നാ പിടിച്ചോ. കമോൺ, പിടിച്ചോ. സിംഗിൾ, ഒരു റണ്ണായിട്ടുണ്ട്. ഇന്നാ പിടിച്ചോ. 3 റണ്. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓ, ഒരു ബോള് നമ്മൾ വിടരുത്. ഇതെന്താ പഴം മാതിരി. അവിടെ ഇങ്ങനത്തെ ബോളാണ് നമുക്ക് ഇച്ചിരി ടഫ്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കണം. ഓ, അതും നമ്മൾ വിട്ട്. ഇച്ചിരി പാടാണല്ലോ. എടാ ഇങ്ങനെ പോയാൽ നമ്മൾ തോൽക്കും തോന്നുന്നുണ്ട് കേട്ടാ. ഇന്നാ പിടിച്ചോ. 6. നമ്മളെടുത്താണ് കളി. ഇന്നാ പിടിച്ചോ. 2 റണ്. ഓക്കെ, അറിയടാ ബോൾ. ഇന്നാ പിടിച്ചോ. 1 6. ഇനി 6 ബോളിൽ 3 റണ് മതി. 2 2 2. ഓക്കെ, ഇങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു മാച്ച് കൂടെ കളിക്കാം. നമുക്ക് എന്തായാലും പാർട്ട് 2 എന്തായാലും നടത്തണം. വലിയ ഒരു ക്രിക്കറ്റ് മാച്ച് തന്നെ നടത്തണം, അതും സ്റ്റേഡിയത്തിൽ. ഓക്കെ, 27 റൺ എടുക്കണം. ഓക്കെ, 3 റണ്. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. 2 റണ്. കമോൺ. ഓ, 2 റണ്. സിമ്പിൾ സിമ്പിൾ. 17 റൺ എടുക്കണം. ഓക്കെ, 3 റണ്. ഇനി 14 റൺ എടുക്കണം. ഓ, അത് നമ്മൾ വിട്ട്. എന്റെ ആളിയാ, 2 റണ്. ഇനി 5 ബോൾസ് ഉണ്ട്. ഇനി വെറും 4 ബോൾ. 8 റണ്. ഇന്നാ പിടിച്ചോ. ഇനി 3 ബോളിൽ 4 റൺ മതി. ഓ, 4. പിന്നെ അല്ല, എടാ ഇങ്ങനെ പോയിട്ട് നമ്മൾ ജയിക്കും കേട്ടാ. ഫ്രാങ്ക്ലിൻമാരെടുത്ത് പറഞ്ഞ എത്രയും പെട്ടെന്ന് ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. എന്റെ മോനെ, അപ്പത്തിനും ഈ കോഴിനെ കൊണ്ട് ഞങ്ങൾ ബിരിയാണി വെക്കട്ടെ. പിസ വേണോ? പിസ 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 പിസ. ആരെങ്കിലും പിസ വേണോ? ഓക്കെ, നമുക്ക് എന്തായാലും ദൈവയുടെ ഒരു ഓർഡർ ഉണ്ടല്ല, അങ്ങോട്ട് നേരെ പോവാം. നമ്മള് പാർട്ട് ടൈമില് പിസ വിൽക്കാനൊക്കെ പോവാറുണ്ട് നമ്മള്. ചുമ്മാ നമ്മള് പോലീസ് ആണല്ലോ, അപ്പൊ പാർട്ട് ടൈമിൽ നമ്മള് ചുമ്മാ പിസ വിൽക്കാൻ പോകും. ഫ്രാങ്ക്ലിൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പിസ വിൽക്കുന്ന പരിപാടിയൊക്കെ. ഫുള്ള് ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാവുമ്പോ ഇച്ചിരി നേരത്തെ പണിയുള്ളോ. ഓക്കെ, ഇവിടെ ആരൊക്കെ പിസ വേണല്ലോ. ഓ, ഇയാൾക്കാണെന്ന് തോന്നുന്നുണ്ടാ പിസ വേണമെന്ന് പറഞ്ഞത്. ചേട്ടാ ഇന്നാ പിടിച്ചോ പിസ. എടാ $20 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കച്ചവടപ്പം എന്തായാലും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഓ, നമുക്ക് എന്തായാലും വണ്ടി അങ്ങ് നേരെ പോയി പിസ ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം. ഇവിടെ ആർക്കെങ്കിലും പിസ വേണാവോ? പിസ 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 പിസ. ആർക്കെങ്കിലും പിസ വേണോ? ഇവിടെ നിന്ന് ആർക്കും പിസ വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓൾറൈറ്റ്, അപ്പൊ നമ്മുടെ പണി അപ്പൊ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് പിസ വേണമെന്ന് ചോദിക്കാം. ഇയാളമ്മ ചായ. ഓക്കെ, ഇയാൾ അവിടെ നിക്കുന്നുണ്ടല്ലേ. ചേട്ടാ പിസ വേണോ? പിന്നെ പിസയും എനിക്ക് വേണ്ട. അയാൾക്ക് പിസ വേണ്ട, പിസ വേണ്ട. കണ്ടാൽ അറിയാം അയാളുടെ കയ്യിൽ 5 പൈസ ഇല്ലാന്ന്. അവിടെ ആരും ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലേ. കുറെ നേരമായിട്ട് ഫോൺ ബെല്ലടിക്കുന്നത്. എനിക്കൊന്ന് ഒന്നരക്ക പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഷിൻജാനും പിഞ്ചാനും ആയിരിക്കും. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ,
അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെലിവറി. ഓക്കേ, ഇന്നത്തെ ടിപ്പ് നമുക്ക് $20 ആണ് കിട്ടിയത്. ഒരു ഡെലിവറിക്ക് $20 കിട്ടി, എന്റെ അളിയ. ഞാനത് ഫോൺ എടുക്കട്ടെ, കൊറേ നേരം ഫോൺ വലടിക്കുന്നു. അവിടെ പോലീസ് പോണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ല, ഫുൾ ക്രിമിനൽസ് ആണ്. പക്ഷെ ഫ്രാങ്കിൽ പോലീസ് ആയതിനു ശേഷം ക്രിമിനൽസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോലീസ് ആയതിന്റെ വീഡിയോസ് ഒക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കൊറേ പോലീസ് ആവുന്ന കൊറേ പോലീസിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം ചെക്ക്ഔട്ട് ചെയ്യാം. ഷിൻജാനാണല്ലോ വിളിക്കുന്നത്. എടാ ഷിൻജാനെ പറയടാ, ഫ്രാങ്ക്ലിൻ ബൈ നമുക്കുണ്ടല്ലോ ഒരു ക്രിക്കറ്റ് മാച്ച് നടത്തണം. എടാ ക്രിക്കറ്റ് മാച്ചിന്റെ കാര്യം ഞാൻ എന്തായാലും സെറ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ചെയ്തിട്ട് 3000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ വലിയ ക്രിക്കറ്റ് മാച്ച് നടത്തുന്നതായിരിക്കും. ഫ്രാങ്ക്ലിൻ ബൈ സെറ്റ്. ഓക്കെ, അപ്പൊ ഫ്രാങ്ക്ലിൻ വേറൊരു കാര്യമുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ RC ട്രെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ 3 പേരുടെ. ആ നല്ല കാര്യമാണ്, നല്ല കാര്യം. ഓക്കെ ഓക്കെ, പൊടിയും കാര്യങ്ങളൊക്കെ കഴിക്കല്ലോ, നല്ല കാര്യടാ. ഫ്രാങ്ക്ലിൻ ബൈ, അപ്പൊ നമുക്കെന്തല്ലോ ഇന്നൊരു RC ട്രെയിൻ വെച്ചിട്ട് ഒരു മത്സരം നടത്തിയാലോ? എടാ ഓക്കെ, ഇന്ന് ഞാൻ ഫ്രീ ആടാ ഷിൻജാനെ. നീ അപ്പൊ ഒരു കാര്യം ചെയ്, നമുക്കെന്തായാലും RCയുടെ അത് നടത്തടാ. നീ പറഞ്ഞ മതി ട്രെയിനിന്റെ വെച്ചിട്ട് മത്സരം നടത്തടാ. നമുക്ക് സാനിയിൽ ഒരു ചെറിയൊരു സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ RC കാർസ് ഒക്കെ വെച്ച് നടത്തണത്. അപ്പൊ നമുക്കെന്തായാലും അവിടെ നടത്താം. എന്റെ അളിയ, ഓടി ഓടി ഞാൻ ഇവിടെ എത്തി. ഭയങ്കര ടയേർഡായി കേട്ടാ. നമുക്കെന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. രാവിലെ നമ്മളിപ്പോ വർക്ക്ഔട്ട് പോയി, അവിടെ നിന്ന് ഓടി വന്നപ്പോ വർക്ക്ഔട്ടും കാര്യങ്ങളും ആയി. ഷിൻജാൻ എവിടാ? ആ ഷിൻജാനെ പറയണ, നീ എന്താ കാണണെന്ന്? പെട്ടെന്ന് കാര്യങ്ങൾ കാണണമെന്ന് പറഞ്ഞ അടുത്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ടല്ലോ. ഓ എടാ പിഞ്ചാന്റെ കോഴിനൊക്കെ കടയിൽ പോയി മേടിച്ചോണ്ടെന്ന് കേട്ടോ. നല്ല കുട്ടി. എടാ പിഞ്ചാന എന്ത് ചെയ്യടാ? എത്ര രൂപടാ കോഴിക്ക്? എടാ ഫ്രീയാ, പൈസ കൊടുക്കണ്ടേ? കിലോ 100 രൂപ അല്ലേ? എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബൈ, അപ്പുറത്ത് മാമനുണ്ടല്ലോ കുറെ കോഴിനെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കോഴി വന്നിട്ടല്ലേ എപ്പോഴും അപ്പിടും. ഞാൻ വേണമെന്ന് ക്ലീൻ ആക്കാനായിട്ട്. ആ അതിന് നീ എന്ത് ചെയ്ത്? ഫ്രാങ്ക്ലിൻ ബൈ, അയാളും ഡ്യൂട്ടിക്ക് പോയി, ജോബിന് പോയത്. അപ്പൊ ഞാനെന്തെയ്ത്, 2 കല്ലെടുത്തത് ഈ കോഴിയുടെ തലമുടക്ക് കയറിയത്. അപ്പൊ ഈ കോഴി ചത്തിട്ട് ഞാൻ നേരെ എടുത്തോളൂ നമുക്ക് ബിരിയാണി വെക്കാനായിട്ട്. എടാ പിഞ്ചാണ്, നീ എന്ത് പണിയാണ് കാണിച്ചത്? വെല്ലോന്റെ കോഴിയല്ലേ ഇത്? എന്തായാലും നീ പിടിച്ചോളേ, നീ എന്തായാലും കറിയും കാര്യങ്ങളൊക്കെ നോക്ക്. ഞാനെന്തായാലും ഈ ട്രെയിനും കാര്യങ്ങളൊക്കെ RC ട്രെയിനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിക്കട്ടെ. അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളും ഞാൻ നോക്കട്ടെ. എന്തായാലും RC ട്രെയിനിന്റെ മത്സരമാണ് നമ്മൾ നടത്താൻ പോണത്. ഓൾറൈറ്റ്, ഓക്കെ ഷിൻജാനെ പിഞ്ചാനെ നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. പിഞ്ചാനെ നീ റെഡിയാണോ? ഞാൻ 2 വട്ടം റെഡിയായി. ആ ഓക്കെ, അപ്പൊ നമ്മുടെ സംഭവം എന്താ വെച്ചാല് ഇവിടെ നിന്ന് ഡാറ്റം വരെ നമ്മൾ RC ട്രെയിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആരാണോ എത്തുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, അവിടെ കുറെ ട്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ തീയുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കണ്ട കറങ്ങണ മെഷീൻ, കറങ്ങണ ബ്ലേഡൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതും താണ്ടി വേണം ആ ഇട്ടത്ത് ആരാദ്യം എത്തുന്നു അവരും ആയിരിക്കും വിന്നർ. ടൈമിങ്ങിലായിരിക്കും വിന്നറെ നമ്മൾ പ്രഖ്യാപിക്കുക. ഓക്കെ ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. എടാ പിന്നെ ഈ മാച്ചിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് പറഞ്ഞ എന്ത് കാര്യം ഞാൻ സാധിച്ചു തരും. ഓ സെറ്റ് ഫ്രാങ്ക്ലിൻ, സെറ്റ് സെറ്റ്. ഓ സെറ്റ് ഫ്രാങ്ക്ലിൻ, സെറ്റ് സെറ്റ്. ആ ഓക്കെ ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ തോറ്റ് ഞാനാണ് ജയിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ഓക്കെ പറ്റുമോ? പറ്റൂടാ ഷിൻജാനെ? അതെ പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ. ആ കേക്കാം കേക്കാം കേക്കാം. എടാ പിഞ്ചാന നീയോ? ആ ഞാനും കേക്കാം ഫ്രാങ്ക്ലിനെ, കുഴപ്പമൊന്നുമില്ല. ഫ്രാങ്ക്ലിൻ ബൈ പറയണ മാതിരി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. ഞാനെ പറയടാ. എങ്ങാനും ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാല് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പറയാ. അത് കുഴപ്പമൊന്നുമില്ലടാ, നിങ്ങള് പറഞ്ഞോ. പക്ഷെ എന്തു ചെയ്തായിരുന്നു ഉറപ്പല്ല ഫ്രാങ്ക്ലിൻ ബൈ. അതൊക്കെ ചെയ്തു തന്നിരിക്കും. ഓക്കെ നിങ്ങൾ ജയിക്കട്ടെ ആദ്യം. ഓക്കെ ആദ്യം പിഞ്ചാനെ നീ ഓടിച്ചോ, പിന്നെ ഷിൻജാൻ ഓടിച്ചോ, അവസാനം ഞാൻ ഓടിക്കാം. ഓക്കെ ഈ മത്സരത്തിൽ നമുക്ക് എന്ത് വില കൊടുത്ത് വേണം ജയിക്കാനായിട്ട്. നമ്മുടെ അഭിമാന പ്രശ്നമാണ്.
ഫ്രാങ്ക്ലിനെ അപ്പൊ തുടങ്ങട്ടെ. ആടാ പിഞ്ചാനെ ഒന്ന് പെട്ടെന്ന് തുടങ്ങ്. ഇതെന്തുവാണ് പച്ച സാധനം ട്രെയിൻ ആയോണ്ട് ഒരു വളരുന്നത്? അയ്യോ എന്റെ ആളിയ എടാ, ഇത് സൂക്ഷിച്ചു വേണം ഓടിക്കാനായിട്ട് ചേട്ടാ. എങ്ങാനും നമ്മള് കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയില്ലെങ്കിൽ ഈ സാധനം പൊങ്ങിട്ട് നമ്മുടെ സാധനം ട്രെയിൻ അങ്ങ് പൊങ്ങി പോരും. ഓക്കെ താഴത്തോട്ട് പോട്ടെ, താഴത്തോട്ട് പോട്ടെ എന്റെ ആളിയ. നമ്മള് ഭയങ്കര സ്ലോ ആണല്ലോ മോനെ. ഇങ്ങനെ വളയുന്നത് എന്റെ മോനെ. കമോൺ 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 പിഞ്ചാനെ, പറ്റോടാ നിന്നെ കൊണ്ട് പറ്റും. പിഞ്ചാനെ പിഞ്ചാനെ, ഓ എന്റെ മോനെ, വണ്ടി മറിഞ്ഞ എന്റെ മോനെ. എടാ നമ്മൾ ഡിസ്ക്വാളിഫൈ ആയിടാ. അയ്യോ നമ്മുടെ വണ്ടി മതി ഡിസ്ക്വാളിഫൈ ആയി, ഇനി ഇതിൽ കേറാൻ പറ്റത്തില്ല. നമ്മൾ തോറ്റടാ, നമ്മൾ തോറ്റ്. ഓ ഫ്രാങ്ക്ലിൻ ബോയ് ജയിക്കാവോ? ഇനി ആ ഷിൻജാൻ അവിടെ ഉണ്ടല്ലോ, അവൻ ജയിപ്പിച്ചോളും. എല്ലാം നമ്മുടെ ജീവിതകാലം മൊത്തം ഫ്രാങ്ക്ലിൻ ബോയ് പറയണത് കേൾക്കേണ്ടി വരും. അയ്യോ എടാ ഷിൻജാനെ, നീ പറയണ ജയിപ്പിക്കാനായിട്ട്. അയ്യോ ഞാൻ തോറ്റല്ലോ ദൈവമേ. ആ ഫ്രാങ്ക്ലിൻ ബോയ് അടുത്തത് ഫ്രാങ്ക്ലിൻ ബോയ് ഓടിക്കി. എടാ മണ്ട ഫ്രാങ്ക്ലിൻ ബോയ് അല്ല ഇനി ഓടിക്കാൻ പോണത്, ഞാനായിരിക്കും. ഓ ഇവൻ എന്തിനും മണ്ട, ഞാൻ കഴിഞ്ഞത് ഫ്രാങ്ക്ലിൻ ബോയ് അല്ല ഫ്രാങ്ക്ലിൻ ബോയ്. ആ എന്റെ പൊന്നു ഷിൻജാനെ, പെട്ടെന്ന് ഓടിക്ക്, സമയമില്ല സമയമില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോണ്ടതാണ്. ഫ്രാങ്ക്ലിൻ ബോയ് എപ്പൊ ഞാൻ തുടങ്ങട്ടെ? എടാ ഷിൻജാനെ ഒന്ന് പെട്ടെന്ന് തുടങ്ങ, അങ്ങോട്ട് അടുത്തത് വേണം എനിക്ക് മത്സരിക്കാനായിട്ട്. എടാ ഷിൻജാനെ നിന്റെ കയ്യിലാടാ വിജയം ഉള്ളത്, ഷിൻജാനെ ജയിക്കണേ, അല്ലെങ്കിൽ നമ്മള് ജീവിതകാലം മൊത്തം ഫ്രാങ്ക്ലിൻ ബോയ് പറഞ്ഞത് കേൾക്കേണ്ടി വരും. എടാ പിഞ്ചാനെ ഈ കളി നമ്മൾ വിജയിക്കോടാ. റെഡി, വൺ ടു ത്രീ. ഓ അയ്യോ ഫ്രാങ്ക്ലിൻ ബോയ് ഒന്നൂറ് ഉണ്ട്, ഒന്നൂറ് ഉണ്ട്. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഓക്കെ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ഓ ലെറ്റ്സ് ഗോ. ഓ നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടാ, പെട്ടെന്ന് പോകുന്നുണ്ട്. ഓക്കെ ഇങ്ങനെ പോയി നമ്മൾ സിമ്പിൾ ആയിട്ട് ജയിക്കാം. ഓക്കെ കമൂൺ കമൂൺ കമൂൺ, ഷിൻജാനെ നിനക്കൊണ്ട് പറ്റും. ഓ ഇവിടെ തീ ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ തീയിലൂടെ പോവാൻ പാടില്ല. ഓക്കെ അപ്പൊ നമുക്ക് എന്നാൽ ഈ വഴിയിലൂടെ പോവാം. ഓൾറൈറ്റ് തീയിലൂടെ പോണോ? ഇനി തീയിലൂടെ പോണോ? പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ വിജയിക്കത്തുള്ളു. ഓക്കെ പിന്നെ അല്ല, തീയൊക്കെ നമുക്ക് പുല്ലാണ്. ബട്ട് തീയിലൂടെ പോണ്ട, നമ്മളെന്തായാലും സീനാകും. ഓക്കെ ഇവിടെ ഇതെങ്ങനെ നമ്മൾ കടക്കൂടാ? ഇത് ഇച്ചിരി കടക്കാണ്, ഇച്ചിരി ടഫായിരിക്കും കേട്ടാ. കമോൺ കമോൺ, ഓ അത് കടന്ന്. ഓക്കെ ഓ നമ്മൾ വിജയിച്ച്, നമ്മൾ വിജയിച്ച്. പിന്നെ അല്ല, നമ്മളെടുത്താണ് കളി, നമ്മൾ സിമ്പിൾ ആയിട്ട് ജയിച്ച്. ഇനി ഫ്രാങ്ക്ലിൻ ബോയോട് എത്തിയാ മതി. എടാ ഷിൻജാനെ പുളി 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 പുളി. എടാ പിഞ്ചാനെ ഞാൻ പറഞ്ഞില്ലടാ നമ്മൾ ജയിക്കുന്നേ, ഫ്രാങ്ക്ലിൻ ബോയ് കണ്ടില്ലേ ഞാൻ ജയിച്ചു. ഇനി ഞാൻ പറഞ്ഞത് കേക്കണം ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ പറഞ്ഞത് കേക്കണം. എടാ ഞാനും കൂടെ ജയിച്ച് കഴിഞ്ഞാൽ നമ്മള് ഡ്രോ ആവോടാ, പിന്നെ ഒന്നും കൂടെ നമ്മള് മത്സരിക്കും. ഇതില് പിഞ്ചാൻ ഉണ്ടാവത്തില്ല, നമ്മള് ക്വാളിഫൈ ആയ ഞാനും നീയും. അതിലാരായിരിക്കും ജയിക്കുന്നത്? അവരായിരിക്കും പറഞ്ഞത് കേക്കാൻ പോണത്. ഫ്രാങ്ക്ലിൻ ബോയ് സംസാരിച്ച് നിൽക്കാണ്ട് നിങ്ങൾ ഓടിച്ച് വിജയിച്ച് കാണിക്കും. നിങ്ങൾ ജയിച്ചാലല്ലേ നമ്മൾ ഡ്രോ ആവത്തുള്ളൂ. നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേക്കണ്ടേ ഫ്രാങ്ക്ലിൻ ബോയ്? ഓ എടാ ഇവൻ പറഞ്ഞത് കേക്കണ കേക്കേണ്ടി വരും. ഓ ഓ എനിക്ക് അതാണ് ഏറ്റവും വലിയ പേടി. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അങ്ങ് ഓടിക്കാൻ പോകുന്നു. ഓ ഇതെന്തുപോലെ കൊടുത്ത് നമുക്ക് ജയിക്കണം, അല്ലെങ്കിൽ ആ ഷിൻജാൻ പറഞ്ഞ കേക്കേണ്ടി വരും. ഓ അങ്ങനെ ഓടാൻ പറ്റത്തില്ല. ലെറ്റ്സ് ഗോ, കമോൺ കമോൺ. ഓയ്യോ കൊണ്ടിടിക്കല്ലേ കൊണ്ടിടിക്കല്ലേ, ഇത് ജയിച്ചിട്ട് ഡ്രോ ആക്കിട്ട് വേണം അടുത്ത മാച്ച് നമുക്ക് പിടിക്കാനായിട്ട്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ, നമ്മളെ കൊണ്ട് പറ്റും. ഫ്രാങ്ക്ലിൻ ഞാൻ നിന്നെ കൊണ്ട് പറ്റുള്ളടാ, അല്ലെങ്കിൽ നീ അവന്മാര് പറഞ്ഞത് കേൾക്കേണ്ടി വരുടാ. ഫ്രാങ്ക്ലിനെ നോക്കിപ്പോടാ, അയ്യോ ബ്ലേഡ് മാതിരി എന്തൊക്കെയൊക്കെ സാധനങ്ങളുണ്ട്. ഓ എടാ അതും ഇടിച്ചെടാ, അതും ഇടിച്ച് അതും ഇടിച്ച് അതും ഇടിച്ച്, ഓ ഇതുമല ഇടിച്ച് എന്റെ ആളിയ. സീനാണല്ലോ 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 സീനാണല്ലോ. ഓ എന്റെ മോനെ, കമോൺ കമോൺ ഫ്രാങ്ക്ലിനെ, പറ്റും പറ്റും. ലെറ്റ്സ് ഗോ, ഡ്രോ ആക്കടാ ഡ്രോ ആക്കടാ. ഓ ഡ്രോ ആക്കടാ, കമോൺ. എടാ ഇവിടെ ബ്ലേഡ് ഉണ്ടല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും പോവാം, സീനൊന്നും പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നു.
ഓക്കെ. ഓ എന്റെ ആളിയ, ഇപ്പൊ തന്നെ കൊണ്ട് ഇടിച്ചായിരുന്നു. ഓ സെറ്റ് സെറ്റ് സെറ്റ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് നേരത്തെ ഷിൻജാനാണ് എത്തിയത്. എടാ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ തോൽക്കോ? വെയിറ്റ് ആക്കി, നമുക്കൊന്ന് കളിച്ച് അമ്മാനെ പറ്റിക്കാം നമുക്ക്. എടാ ഷിൻജാനെ, അമ്മങ്ങനെ നമ്മൾ ഡ്രോ ആയടാ, അടുത്ത മത്സരത്തിൽ നമുക്ക് പോവാടാ. ഫ്രാങ്ക്ലിൻ ഭായി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഫ്രാങ്ക്ലിൻ ഭായി ടൈമിംഗ് ആണ് പറഞ്ഞത്, നമ്മൾ മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആരെത്തുന്നോ ആ ടൈമിങ്ങിലാണ് ജയിക്കേണ്ടത്. പക്ഷെ നേരത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഞാനാണ് എത്തിയത്. ഫ്രാങ്ക്ലിനെ ഉടായ്പ കാണിക്കല്ലേ, ഉടായ്പ കാണിക്കല്ലേ. അയ്യോ നമ്മൾ പെട്ടല്ല, ഇനിയിപ്പോ പറഞ്ഞതനുസരിക്കേണ്ടി വരുമല്ല. ആ എടാ അവ സമ്മതിച്ച്, നീ ജയിച്ചു എന്ന്. ഓ ഇനിയിപ്പോ നീ പറഞ്ഞത് കേക്കണ്ട ഞാൻ. ആ പറഞ്ഞും പോയി. നിനക്ക് എന്തുവാണ് വേണ്ടത്? ഞങ്ങള് 1.5 മാസമായി ഡ്രസ് അലക്കുന്നു, ഫുഡ് വെക്കുന്നു, എല്ലാ പണികളും ചെയ്യുന്നു. ഫ്രാങ്ക്ലിൻ ഭായി ഞങ്ങൾ സുഖിച്ച് നടക്കുമായിരുന്നു. ഒരു കുക്കിനെ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിനെ വെക്കാൻ പറ്റത്തില്ല. എടാ പിഞ്ചാനെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയുള്ള പെരുപ്പാണികൾ മൊത്തം ഫ്രാങ്ക്ലിൻ ഭായിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എല്ലാ ഡ്രസ്സും അലക്കണം, പിന്നെ സെക്യൂരിറ്റികളുടെ ഡ്രസ് അലക്കണം. ഫ്രാങ്ക്ലിൻ ഭായിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അല്ലേ, ഫ്രാങ്ക്ലിൻ ഭായി അലക്കട്ടെ. നമുക്കുള്ള ഫുഡൊക്കെ ഫ്രാങ്ക്ലിൻ ഭായി വെച്ചിരണം. അപ്പൊ ഫ്രാങ്ക്ലിൻ ഭായി കേട്ടോ, ഇതാണ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തത് കേട്ടോ, ഫ്രാങ്ക്ലിൻ ഭായി ചെയ്യണം. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോവാൻ പാടില്ല കേട്ടാ, സ്കൂളിൽ പോ, സ്കൂളിൽ പോന്ന് പറയാനും പാടില്ല. ഇനിയിപ്പൊ അത് പറഞ്ഞല്ലേ കേട്ടുള്ളൂ. എടാ അടുത്ത മത്സരത്തില് ഞാനിത് പിടിച്ചോളാം. ഓക്കെ എന്റെ അടുത്താണ് കളി, നമ്മളെന്നാൽ അടുത്ത മത്സരത്തിന് ജയിക്കേണ്ടതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല കിടിലൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ നല്ല കിടിലൻ കമന്റ് ഇട്ട് ആളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ അപ്പൊ എന്തായാലും കിടിലൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാ. എന്തായാലും കുറച്ചുനാൾ ഇവര് പറഞ്ഞത് കേൾക്കാം, അല്ലാണ്ട് വേറെ നിവർത്തില്ലല്ലോ. അപ്പൊ എന്തായാലും വീഡിയോ ഉടച്ചു എൻ്റെ അപ്പിയാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.